ഹലോ, ഒരു മടി പിടിച്ചിട്ടുള്ള ഒരു വീക്കെൻഡ് വ്ളോഗ് ആണിത്. സാറ്റർഡേ ആണ്, ഓഫീസില്ല. അപ്പൊ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ചെയ്യുന്ന ഒരു കാര്യം, മേക്ക് യുവർ ബെഡ്. അത് ശരിക്കും എല്ലാവരും കൊണ്ടുവരേണ്ട ഒരു ശീലമാണ്, ബെഡ് നല്ല വൃത്തിയായിട്ട് വിരിച്ചിട അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത്. ശരിക്കും ഇത് ഭയങ്കര പോസിറ്റിവിറ്റി തരും, നമുക്ക് നല്ലൊരു ഡേ ആയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ കൊണ്ടുവരുന്നുണ്ട്, അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നേരത്തെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു, അപ്പോൾ ദിവസം തന്നെ അടിപൊളിയായിരിക്കും കേട്ടോ. എന്നിട്ട് ഞാനൊരു ചായ ഉണ്ടാക്കി കുടിച്ചു, കുറച്ചു നേരം ബുക്കൊക്കെ വായിച്ച് ചായ കുടിച്ചിരുന്നതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും. എന്നുണ്ടാക്കുന്നത് അപ്പമാണ്. തലേദിവസം തന്നെ നമ്മൾ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊന്നും ഡെയിലി ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ, ഇതുപോലെ വീക്കെൻഡ്സിൽ മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഓഫീസുള്ള ദിവസം നമുക്ക് ഇതിനൊന്നും സമയം കിട്ടാറില്ല. എന്തെങ്കിലും സ്മൂത്തീസോ അല്ലെങ്കിൽ ഓട്സൊക്കെയാണ് നമ്മൾ മിക്ക ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക. ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. രാവിലെ ഭയങ്കര പെയിൽ ഫുഡ് കഴിക്കാനാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം. അപ്പൊ ഇന്നത് ആ പൂവപ്പമാണ് ഉണ്ടാക്കിയത്, ചുമ്മാ രസത്തിന്. അങ്ങനെ കൂട്ടായിട്ട് മുട്ടക്കറിയാണ്, ഇത് തൃശ്ശൂർ സ്റ്റൈൽ മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. പൂവപ്പം ഉണ്ടാക്കിയത് ഒരു ഭംഗിക്ക് നമുക്കൊരു വീക്കെൻഡ് ആകുമ്പോൾ ഒരു രസം, അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാനിവിടെ കുറച്ച് ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓർഗനൈസ് ചെയ്യാൻ. ഇതിങ്ങനെ നല്ല അടക്കി പറക്കിയിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിനുശേഷം നമ്മൾ നേരെ റെഡി ആയിട്ട് ഡിമാർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയായിരിക്കും ഡിമാർട്ട് ഭയങ്കര വിലക്കുറവിന് സാധനങ്ങൾ കിട്ടുന്ന ഒരു കടയാണ്. നല്ല ഭംഗിയുള്ള എസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ. നല്ല നല്ല സാധനങ്ങൾ നല്ല ക്വാളിറ്റിയിൽ ഇവിടെ കിട്ടുന്നതാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല വില കുറവാണ്. ഗ്രോസറി ആയാലും ഇങ്ങനത്തെ ഹോം ഡെക്കോർ ആയാലും നല്ല സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഓർഗനൈസ് ചെയ്യാൻ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ദാ പർച്ചേസൊക്കെ കഴിഞ്ഞു, നേരെ വീട്ടിൽ വന്നിട്ട് ബിരിയാണിയാണ് കേട്ടോ കഴിക്കണത്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്, അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ നമ്മളിത് ആ ബിരിയാണി കഴിച്ചു. വീക്കെൻഡ് ആയതുകൊണ്ടാണ് ബിരിയാണി, അല്ലെങ്കിൽ നമ്മൾ വളരെ നോർമലായിട്ട് ചോറ് കറി ഉപ്പേരി അങ്ങനെയൊക്കെയാണ് കഴിക്കാറുള്ളത്. ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്ക് ഓഫീസിൽ പോകണ്ടാത്തതുകൊണ്ട് മാത്രം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു ആർഭാടാക്കാൻ വേണ്ടി റൈത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പപ്പടം കേട്ടോ, പപ്പടം ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അല്ലെങ്കിൽ പപ്പടം കഴിക്കാറില്ല, ബിരിയാണിയുടെ കൂടെ മാത്രം കഴിക്കും. അങ്ങനെ ഇതാ നമ്മൾ പപ്പടം ഒരു തവിട വെച്ചു, ഇവിടെ വെച്ചു, അവസാനം പപ്പടത്തിന് സ്ഥലം കിട്ടുന്നുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കഴിച്ചു കേട്ടോ. പിന്നെ ബിരിയാണി കഴിച്ചാൽ മസ്റ്റ് ആയിട്ടുള്ള കാര്യം ഉറങ്ങുക. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ലോണം കിടന്ന് ഉറങ്ങി. എണീറ്റപ്പോൾ നല്ല രസമായിരുന്നു ഇവിടെ കാണാൻ. ഇവിടെ വൈകുന്നേരം ആയി ഇങ്ങനെയാണ്, നല്ല സൂര്യപ്രകാശം ഇങ്ങനെ വരും, നല്ല ഭംഗിയാണ്. അങ്ങനെ അതൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം അതുപോലെ കടന്നുപോയി. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. മോർണിംഗ് ടു ഈവനിങ് വ്ളോഗ് ആയിരുന്നു. നിങ്ങളും ജീവിതത്തിൽ ഇതുപോലെ പുതിയ പുതിയ റുട്ടീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യുക. ബൈ ബൈ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.